കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പരിപാടി. ഞാൻ നോക്കിയിട്ട് ഉപ്പൊക്കെ ഭാഗമാണ്. എന്നാലും ഫൈനൽ വേർഡ് പറയുന്നത് വിഷ്ണുവാണ്. വിഷ്ണു എന്ന എന്റെ ഭർത്താവാൻ ഭാഗ്യം ലഭിച്ച ആ ചെറുപ്പക്കാരന്, ചെറുപ്പക്കാരൻ നോട്ട് ദ പോയിന്റ്. അങ്ങനെയുണ്ടോ? പഠിപ്പിച്ചോ എന്നെ പറഞ്ഞു. കഴിഞ്ഞ മോർണിംഗ് റൂട്ടീനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് നല്ല നാടൻ ചിക്കൻ കിട്ടിയിട്ടുള്ള കാര്യം. അപ്പൊ ആ ചിക്കൻ ആണ് കേട്ടോ, ഞാൻ എന്റെ എല്ലാം ഫ്രഷപ്പായി വന്ന് ഞാനാണ് ഇന്ന് ആ ചിക്കൻ തോരൻ റെഡിയാക്കാൻ പോകുന്നത്. അമ്മയ്ക്ക് ഇവിടെ, ഞങ്ങളിവിടെ ആറ്റുകാലത്തെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ആറ്റുകാലം ഉണ്ടെങ്കിൽ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ കോവളം വിഴിഞ്ഞ ഭാഗത്ത് നല്ല നാടൻ ഈ കോഴി ഫാംസ് ഉണ്ട്. അപ്പോൾ നല്ല തനി നാടൻ ചിക്കൻ ഞങ്ങൾക്കിവിടെ വീട്ടിൽ കൊണ്ടുതരും, നല്ല വെട്ടി കഴുകി നീറ്റായിട്ട്. അപ്പം നമ്മളൊന്ന് അതൊന്ന് റെഡിയാക്കിയാൽ മാത്രം മതി. അപ്പം വിഷ്ണുവിന് ഞാൻ ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ലാതെ വിഷ്ണു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പം നമുക്കൊന്ന് നോക്കിയാം, റെഡിയാക്കാം അല്ലേ. ഞാൻ ഇന്നിത് നമ്മുടെ ഇരുമ്പ് ചീന ചട്ടിയിലാണ് വയ്ക്കാൻ പോകുന്നത്. ഇരുമ്പിൽ വയ്ക്കുമ്പോഴാണ് രുചി കിട്ടോ. നല്ല നാടൻ വെളിച്ചെണ്ണ, ഈ വെളിച്ചെണ്ണയൊക്കെ തന്നെ നമ്മുടെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ വേറെ ഒന്നും ചേർത്തില്ലെങ്കിൽ ആ ഡിഷിന് ഭയങ്കരമായിട്ട് അത് ഒരു എലിവേറ്റഡ് ആകുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ. ഇച്ചിരി വെളിച്ചെണ്ണ ഇവിടെ മാത്രമാണ് നമുക്ക് വെളിച്ചെണ്ണ വേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് കാര്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കടുക്, കടുക് താളിക്കാൻ പോവാണ്. ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ടു നമ്മൾ താളിക്കുന്ന പോലെ. കടുക് ദേ നല്ലോണം പൊട്ടി വരുമ്പോൾ ഞാൻ ഒരു സവാള ചെറുതായിട്ട് ഡൈസ് ചെയ്തതുണ്ട്. പച്ചമുളകുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, കറിവേപ്പില ഉണ്ട്. സവാള ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പുനീര് ഞാൻ യൂസ് ചെയ്യാണ്. എനിക്ക് ഈ ചിക്കൻ തോരൻ വയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ പെരട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറേ സമയം എടുക്കത്തില്ല. നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ദേ ആയിക്കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഇത്ര മാത്രം. മഞ്ഞപ്പൊടി, നമ്മുടെ തന്നെ മഞ്ഞപ്പൊടിയാണെങ്കിൽ അടിപൊളി, കുറച്ച് ഇച്ചിരി കൂടുതൽ വേണേ, കാരണം വേറെ അങ്ങനെ മസാലാസ് ഇല്ല. മഞ്ഞപ്പൊടി ആഡ് ചെയ്തു, ഇച്ചിരി കൂടി ആയാലും തെറ്റില്ല. ചെറുതായിട്ട് തന്നെ പച്ചമണം ഒന്ന് മാറ്റുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മയോ വിഷ്ണുവാണ് എനിക്ക് ചിക്കൻ കഴുകി തരാറുള്ളത്, എനിക്ക് പറ്റത്തില്ല കേട്ടോ, എനിക്ക് ഭയങ്കര പാടാണ്. അപ്പം നല്ല ക്ലീൻ ചെയ്ത് വച്ച ചിക്കൻ നമ്മൾ ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, എന്ത് പെട്ടെന്നല്ലേ ചിക്കൻ തോരൻ ആകുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം, അതിനു മുമ്പ് കൈ നല്ലോണം വാഷ് ചെയ്തിട്ട് ഞാൻ വരാവേ. ഇച്ചിരി വെള്ളം ഒഴിക്കുന്നു, വേകാനായിട്ടുള്ള ഇച്ചിരി വെള്ളം മതി, ഒത്തിരി വെള്ളമൊന്നും വേണ്ട. അടച്ചിരിക്കുന്നു, ഇച്ചിരി തീ കൂട്ടിയിടുന്നു, കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ചെയ്താൽ മതി. മുളക് പൊടി ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഞങ്ങൾ ആഡ് ചെയ്യത്തില്ല മുളക് പൊടി. ഞങ്ങൾ മുളക് പൊടി ആഡ് ചെയ്യുന്നത് തേങ്ങായിലാണ്. തേങ്ങായിൽ ഞാൻ ഇച്ചിരി മുളക് പൊടി, ഇത്തിരി മുളക് പൊടി ഒന്ന് നമ്മൾ തിരുമ്മി വയ്ക്കുവേ. ഇതിലാണ് ശരിക്കും നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ നേരിട്ട് ഡയറക്റ്റോട്ട്. ഞാൻ ചിക്കനിൽ എൻ്റെ രീതി കിട്ടോ, പക്ഷേ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി ഇതങ്ങ് ആഡ് ചെയ്യണം. വെന്ത് കഴിയുമ്പോൾ കുറച്ച് ഗരം മസാല ഇടുന്നു, കുരുമുളക് ഇടുന്നു, ഫിനിഷ്ഡ്. ഇതാണ് എൻ്റെ ചിക്കൻ തോരൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ്റെ ലാസ്റ്റ് ഫേസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഫൈനൽ സ്റ്റെപ്പ് വേറൊന്നുമില്ല, വേണമെന്നുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വലിയ തേങ്ങ പ്രിയരല്ല, അതുകൊണ്ട് ഞാൻ വേണമെന്നുള്ളത് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് തേങ്ങ ഒന്ന് കുക്ക് ആവണം, ഓവർ കുക്ക് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് രണ്ട് സംഭവങ്ങളും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗരം മസാല, നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തില്ല, കണ്ടില്ലേ. നമ്മൾ വെറും മഞ്ഞപ്പൊടിയും മുളക് പൊടി തേങ്ങായിലുമാണ് ഞാൻ ആഡ് ചെയ്തത്. ഞാൻ ഇനി എൻ്റെ പരിപാടി ഇതാണേ, പലരും പല രീതിയിലാണ് വയ്ക്കുന്നത്. ഞാൻ എൻ്റെ ഗരം മസാല ലാസ്റ്റത്തെ ഫ്ലേവറിങ്ങിന് വേണ്ടി ആഡ് ചെയ്യണം. ഈ സ്റ്റേജിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടി. കുരുമുളക് ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല, കാരണം വേറെ എരിവൊന്നും വരാനില്ലാത്തതുകൊണ്ട്. ഞങ്ങളുടെ നല്ല നാടൻ ചിക്കൻ തോരൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ വലിയ ഓവർ മസാലാസും ഇല്ല, ഫ്രൈ ചെയ്യുന്ന അത്ര എണ്ണയും വേണ്ട. ചൂടുകൊടുക്കാൻ ഭയങ്കര ഭയങ്കര ടേസ്റ്റ്. ആ തേങ്ങായും പക്ക, ഞാൻ പറയാം നാടൻ ഒരു കേരള ഫ്ലേവറാണ്. അപ്പം ഇതൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന എൻ്റെ ഒരു ചെറിയ ചിക്കൻ തോരൻ. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ
അവർക്കൊക്കെ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ വരുന്നത് സർവോപരി എൻ്റെ ഭർത്താവും അതിലുപരി സൽഗുണസമ്പന്നനും സുന്ദരനും സ്ത്രീകളെ നോക്കാത്തതുമായ എല്ലാം മറന്നില്ലേ വിഷ്ണു? വിഷ്ണു പറ സുമുഖൻ, സുമുഖനും സൽസ്വഭാവി സുശീലൻ എല്ലാം വന്നു, സൗമിത്രൻ അല്ലേ ഒക്കെ ആയ എല്ലാം എന്നെ പറയാൻ പഠിച്ചതെല്ലാം പഠിപ്പിച്ചെല്ലാം പറഞ്ഞില്ലേ, എല്ലാം എല്ലാമായ എൻ്റെ ചങ്കായ വിഷ്ണുവിനെ, സർവശ്രീ വിഷ്ണുവിനെ ഞാൻ ഈ വേദിയിലേക്ക് മേടയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ഈ ചിക്കൻ തോരൻ ടെസ്റ്റ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞ് ബാക്കി എല്ലാവർക്കും കൊടുക്കാനായിട്ട്. ഒന്നുമല്ല കേട്ടോ, ഞാൻ ഒത്തിരി വെച്ച് കൊടുക്കുന്ന ചുമ്മാ അറിയാം ഒക്കെ നമ്മളെ നമ്പറ മായോ മാ. നമ്മളാദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ ഉണ്ടോ എന്ന്. ഭയങ്കര ചൂടാണേ വിഷ്ണു, ഒന്ന് ഒറ്റയടിക്ക് ഇട്ട ഇന്ന് വിഷ്ണു ഇടിയാവും, ഞാനും വിഷ്ണു തമ്മിൽ. ഞാൻ നോക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണ്, എന്നാലും ഫൈനൽ വേർഡ് പറയുന്നത് വിഷ്ണുവാണ്. വിഷ്ണു എന്ന എൻ്റെ ഭർത്താവാൻ ഭാഗ്യം ലഭിച്ച ആ ചെറുപ്പക്കാരനെ, ചെറുപ്പക്കാരൻ നോട്ട് ദ പോയിന്റ്, ചെറുപ്പക്കാരനെ ഞാൻ മേടയിലേക്ക് ക്ഷണിക്കുന്നു. വരൂ, രണ്ട് രണ്ട് വാക്ക്, അമ്മ 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 ചൂട് 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 ഭയങ്കര ചൂട്. അപ്പൊ എന്താലേ വിഷ്ണു, ഇതും ചോറും കൂട്ടിയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നേ. ഇതുപോലെ ഞാൻ വിഷ്ണുവിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോ നമ്മൾ വീണ്ടും കാണും കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.